ദൈവത്തെ അറിഞ്ഞ് നേരെ ചൊവ്വെ ജീവിക്കുന്ന ആത്മീയരായ ആളുകളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ? ദുഃഖവും വേദനയും നിരാശകളും ഉണ്ടാകുമോ? അങ്ങനെ ഉണ്ടാകുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇതേപ്പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം. ഇത് ആത്മീയ യാത്ര. ആദ്യമായി പത്തനംതിട്ടയിൽ നിന്നും ജൂബി എഴുതിയ കത്തിൻ്റെ ഒരു ഭാഗം വായിക്കുകയാണ്. അഭിമന്യ തിരുമേനിക്ക്. ഞാൻ തിരുമേനിയുടെ ടി വി പ്രോഗ്രാം സ്ഥിരം കാണുന്ന വ്യക്തിയാണ്. എനിക്ക് 12 വർഷമായി തലമുറകളില്ലാതെ വളരെ മനോഭാരത്തിൽ കഴിഞ്ഞു. തിരുമേനി പ്രാർത്ഥിച്ചപ്പോൾ തിരുമേനിയോട് ചേർന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുകയും പ്രാർത്ഥന ഫലമായി ദൈവം ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞിനെ നൽകുകയും ചെയ്തു. അത്ഭുതം പ്രവർത്തിച്ച ദൈവത്തിനും പ്രാർത്ഥിച്ച തിരുമേനിക്കും പ്രാർത്ഥനാ സഹകാരികൾക്കും നന്ദി അറിയിക്കുന്നു. ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ല. അത് ഞാൻ ഉണ്ടാക്കി പറയുന്നത് ബൈബിളിൽ എഴുതിയിരിക്കുന്നതാണ്. അത് വിശ്വസിക്കാൻ നമുക്കെല്ലാവർക്കും കഴിയും. ദൈവത്താൽ കഴിയാത്തത് അസാധ്യമായത് ഒന്നും ഇല്ല. അതുപോലെ തന്നെ വേറെ ഒരു വേദവാക്യമുണ്ട്, വിശ്വസിക്കുന്നവരാൽ സകലതും സാധ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ, ഇല്ലായ്മകൾ, രോഗം, കുറവുകൾ ഉള്ളപ്പോൾ നമുക്ക് വിശ്വസിക്കാം ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുമെന്ന്. എന്നാൽ നമ്മുടെ ആഗ്രഹത്തിനും ചിന്തയ്ക്കും അതീതമായി ദൈവത്തിന് തൻ്റെ ഉദ്ദേശം നിവർത്തിക്കുവാൻ ദൈവത്തിൻ്റെതായ തിരഞ്ഞെടുപ്പുകൾ വഴികളുണ്ട്. പക്ഷെങ്കിൽ നമ്മളെ സംബന്ധിച്ച് നാം വിശ്വസിക്കേണ്ടത് ദൈവം നമുക്ക് അത്ഭുതം പ്രവർത്തിക്കുന്നതാണ്. ഈ കത്തിലെ അവരുടെ അനുഭവം കേട്ടില്ലേ? 12 വർഷമായി കല്യാണം കഴിച്ച് മക്കളില്ല, പക്ഷെങ്കിൽ ദൈവം അവർക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്നു. ചിലപ്പോൾ നിങ്ങളുടെ പ്രശ്നം മക്കളില്ലാത്ത പ്രശ്നമല്ല, ചിലപ്പോൾ കടഭാരമായിരിക്കാം, അല്ലെങ്കിൽ വീട്ടിലെ ബന്ധങ്ങൾക്ക് ഉലച്ചിലുണ്ടായിരിക്കുന്നു, വിവാഹമോചനത്തിൻ്റെ വക്കിലെത്തിയിരിക്കുകയാണ്, അല്ലെങ്കിൽ പിള്ളേരുടെ പ്രശ്നമാണ്, ജോലിയിലെ പ്രശ്നമാണ്, ജോലിയില്ലായ്മയാണ്. എന്തു തന്നെ ആയിരുന്നാലും വീണ്ടും 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 ഞാൻ ഓർപ്പിക്കുന്നത്, കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു. യേശുവിനോട് നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയുക, ഞങ്ങൾക്ക് എഴുതുക, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും. അടുത്ത നിമിഷങ്ങൾ നമുക്കെല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളും നിങ്ങളുടെ പ്രശ്നങ്ങളെ ഓർത്ത് കർത്താവിനോട് പറയുക, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. പ്രത്യേകിച്ച് മക്കളില്ലാതെ കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്നവർ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക, കർത്താവ് നിങ്ങൾക്ക് വേണ്ടിയും അത്ഭുതം പ്രവർത്തിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ കർത്താവേ, മറ്റുള്ളവർക്ക് ദൈവം ചെയ്യുന്ന ഉപകാരങ്ങൾ, നന്മകൾ ഞങ്ങൾക്ക് വേണ്ടിയും ചെയ്യുവാൻ ദൈവം മതിയായവൻ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ സമയത്ത് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളില്ലാതെ വേദനയിൽ ദുഃഖത്തിൽ നാളുകളായി പ്രാർത്ഥിച്ച് എന്നോട് അപേക്ഷിക്കുന്നതായ എൻ്റെ ഈ പ്രിയപ്പെട്ട ജീവിതത്തിൽ എൻ്റെ ദൈവം അത്ഭുതം പ്രവർത്തിക്കണമേ. അവരുടെ ജീവിതത്തിൽ അനുഗ്രഹ തടസ്സമായി വന്നിരിക്കുന്ന അറിഞ്ഞും അറിയാതെ വന്നുകൂടിയ എല്ലാ ശാപങ്ങളും ബന്ധങ്ങളും പൈശാശ്യ പ്രവർത്തനങ്ങളും കർത്താവെ ദൂരീകരിച്ച് അവരുടെ ജീവിതത്തിൽ അങ്ങ് അനുഗ്രഹം പകരണമേ. കർത്താവ് യേശുവിൽ വിശ്വസിക്കാനുള്ളതായ കൃപ ദൈവം അവർ കൊടുക്കണമേ. മാത്രമല്ല, മറ്റനേക പ്രശ്നങ്ങളാൽ ഭാരപ്പെടുന്ന ജീവിതങ്ങൾ, ജോലിയില്ലാതെ, കടഭാരത്തിൽ, വീടുപണി തീർക്കുവാൻ നിവൃത്തിയില്ലാതെ, കുടുംബത്തിലെ പ്രശ്നങ്ങൾ, ആരോടും പറയാൻ കഴിയാതെ നീറിപ്പുകഞ്ഞ പാപഭാരവുമായി ജീവിക്കുന്ന ജീവിതങ്ങൾ, കർത്താവേ നിന്നിൽ വിശ്വസിക്കുവാൻ, കർത്താവിലൂടെ ആശ്വാസം, പരിഹാരം കണ്ടെത്തുവാൻ അവർക്ക് കുറവ് കൊടുക്കണം. അവരുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ അങ്ങ് ഞങ്ങൾ പ്രാർത്ഥന കേട്ടു, നന്ദി പറയുന്നു. കർത്താവായ യേശുവിൻ്റെ വലിയൊരു നാമത്തിൽ ആമേൻ. ഇനിയും നമ്മുടെ ചിന്താവിഷയമാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നല്ലവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ? ചിലർ പറയുന്നു നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ
ഒരു പ്രശ്നമില്ല, ഏത് പ്രശ്നവും നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാം, സൗഖ്യമുണ്ടാകും, പണമുണ്ടാകും, ജോലി കിട്ടും. ഇങ്ങനെയുള്ള പഠിപ്പിരി വന്നിരിക്കുന്നത് ഒട്ടുമുക്കാലും പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും ഉള്ള ചില ആളുകൾ ടെലിവിഷനിലൂടെയും മറ്റും അവർ പറയുന്ന ഇംഗ്ലീഷിൽ പ്രോസ്പെറിറ്റി ഗോസ്പൽ, അനുഗ്രഹത്തിൻ്റെ സമൃദ്ധിയുടെ സുവിശേഷം എന്ന് പറയും. ഇത് കേട്ടിട്ട് വിശ്വസിച്ച് എനിക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ ഇങ്ങനെ പറഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും മാഞ്ഞു പോകും, വലിയ ഉയർച്ചയും അനുഗ്രഹവും ഉണ്ടാകും, ഞാൻ ആശിക്കുന്ന വീട്ടിൽ പണിയാൻ സാധിക്കും, വണ്ടി വാങ്ങാൻ കഴിയും എന്ന് വേണ്ട ഇങ്ങനെയുള്ള ചിന്തകളാൽ നിറഞ്ഞ് ജീവിക്കുന്ന ആളുകൾ ഒന്നും രണ്ടുമല്ല, ഒരു വലിയ കൂട്ടരുണ്ട് ഇപ്പോഴും. പക്ഷേ ചോദ്യം ഇതാ, ഇതിൻ്റെ ബേസസ്, ഇതിൻ്റെ ആധാരം എവിടുന്നാ? ദൈവത്തിൻ്റെ വചനത്തിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ടോ? അതിന് ഉത്തരം പറയാൻ ചിലപ്പോൾ ഒത്തിരി സമയമെടുക്കുമായിരിക്കും. പക്ഷേ പെട്ടെന്ന് പറഞ്ഞാൽ അത് സുവിശേഷത്തിൻ്റെ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. ഒരു ഡയമണ്ട് എടുത്താൽ അതിന് ഡസൻ കണക്കിന് വശങ്ങളുണ്ട്. ഒരു ഭാഗം മാത്രം നോക്കിയിട്ട് ഇതാണ് എന്ന് പറയുന്ന പോലെയാണ്. പണ്ട് അന്ധനായ ഒരു മനുഷ്യൻ ആനയെ കാണാൻ പോയൊരു കഥയുണ്ട്. അവൻ വാലെ പിടിച്ചു, ആന കയറു പോലെ ഇരിക്കുന്നു പറഞ്ഞു. വേറൊരുത്തൻ ചെവിയെ പോയി പിടിച്ചു, ആന മുറം പോലെ ഇരിക്കുന്നു. വേറൊരു അന്ധൻ പോയി ആനയുടെ കാലെ പിടിച്ചു, ആന തൂണുപോലെയുള്ളത്. ഇങ്ങനെ ഓരോരുത്തരും അവരവരുടെ അനുഭവം വെച്ച് ആനയെ ഡിസ്ക്രൈബ് ചെയ്തു. എന്നാൽ ആനയുടെ മുഴുവൻ രൂപം അതല്ലല്ലോ എന്ന് പറയുന്ന പോലെ. ഉദാഹരണം അബ്രഹാം. അബ്രഹാമിനെ പറ്റി ഒത്തിരി ആൾ പ്രസംഗിക്കുന്നുണ്ട്, ഈ കക്ഷികൾ തന്നെ, ഒട്ടുമുക്കാലും ടെലിവിഷനില്ല. അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ അനേകർക്ക് അനുഗ്രഹത്തിന് കാരണമായിത്തീരും. അബ്രഹാം കോടീശ്വരനായിരുന്നു, ധനാഢ്യനായിരുന്നു. അബ്രഹാമിൻ്റെ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് ലഭിക്കും എന്ന് പറഞ്ഞിട്ട് ബാക്കി അവരുടെ ചിന്തകൾ പറഞ്ഞിട്ട് ഈ പാവങ്ങളെ കൊണ്ട് ദൈവവചനം പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ ഊഹാപോഹത്തിൽ ചിന്തിക്കുവാനും വിശ്വസിക്കുവാനും അതിലൂടെ സ്വോത്രകാഴ്ചയും പണവും ആഭരണങ്ങളൊക്കെ കളക്ട് ചെയ്യാനൊക്കെ ശ്രമിക്കുക, അങ്ങനെ ചെയ്യുന്ന ഒത്തിരി ആളുണ്ട്. എന്നാൽ അബ്രഹാമിൻ്റെ കാര്യം മാത്രം എടുത്താൽ ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകം 12 വായിക്കുമ്പോൾ അബ്രഹാമിൻ്റെ ജീവിതം എങ്ങനെയുള്ളതായിരുന്നു ബൈബിൾ വായിച്ച് നോക്കണം. ആദ്യമായി ദൈവം പറയുന്നത്, എൻ്റെ കുഞ്ഞെ നിനക്കുള്ളതെല്ലാം വിട്ട് നീ എന്നെ അനുഗമിക്കുക. അബ്രഹാം അതനുസരിച്ചു. ജീവിതത്തിൽ എന്തുമാത്രം തകർച്ചകൾ, വേദനകൾ, ദുഃഖങ്ങൾ, പരീക്ഷകൾ, പരാജയങ്ങൾ സംഭവിച്ചു അബ്രഹാമിൻ്റെ ജീവിതത്തിൽ. അവസാനം ദൈവം പറയും, നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏക മകനെ നീ എനിക്കായി വിട്ടുതരിക, പൂർണ്ണമായി അനുസരിക്കുന്നു. ഇന്ന് ഞാൻ ചോദിക്കട്ടെ, ഈ അബ്രഹാമിന് അനുഗ്രഹം പറയുന്ന എത്ര പുള്ളികൾ ചുറ്റുപാടുമുള്ള കഷ്ടപ്പെടുന്ന പട്ടിണി കിടക്കുന്ന ആളുകളെ കണ്ടിട്ട് അവരുടെ വീടും പുരയിടും ഒക്കെ വിറ്റ് പണം എടുത്തിട്ട് സഹായിച്ച് ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മാത്രം മതിയെന്ന് പറഞ്ഞ് ജീവിക്കാൻ എത്ര പേരുണ്ട്? തെറ്റിദ്ധരിക്കരുത്, ഞാൻ ആരും കുറ്റം പറയുകയല്ല, ചിലപ്പോൾ ആയിരിക്കും, പക്ഷേങ്കിൽ ഉള്ള കാര്യം പറയുന്നേ ഉള്ളൂ. എന്നാൽ അബ്രഹാമിനെ പറ്റി ബൈബിൾ പറയുന്ന എന്തുവാ? ശാശ്വതമുള്ള, നശിച്ചു പോകാത്ത, ദൈവം സൃഷ്ടിച്ച, ദൈവത്തിൻ്റെ കൈകൊണ്ട് ഉണ്ടാക്കിയതായ ഒരു നിത്യ നഗരത്തിനായിട്ട് അബ്രഹാം നോക്കിപ്പാർത്തു. എബ്രായ 11 അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഈ ലോകത്തിൽ താൻ അന്യനും പരദേശിയും എന്ന് തന്നോട് തന്നെ പറഞ്ഞ് കൂടാരങ്ങളിൽ പാർത്തു. അന്നേരം ഈ സമൃദ്ധിയുടെ സുവിശേഷം പ്രസംഗിക്കുന്ന ആളുകളുടെ ജീവിതശൈലിയും ഇത് വിശ്വസിക്കുന്ന പാവങ്ങളുടെ അനുഭവവും എന്ന് വെച്ച് നോക്കിയാൽ ഇത് എവിടെ ചെന്ന് അവസാനിക്കും? ഇനിയും കർത്താവായ യേശു ക്രിസ്തു മനുഷ്യപുത്രൻ തലയായിപ്പാൻ സ്ഥലമില്ല. കർത്താവ് മരിച്ചപ്പോൾ, ക്രൂശിൽ മരിച്ചപ്പോൾ എന്തുമാത്രം ആളുകൾ വഴക്കുണ്ടാക്കേണ്ടി വന്നു, പുരയിടത്തിന് വേണ്ടിയും വണ്ടിക്ക് വേണ്ടിയും അല്ലെങ്കിൽ സാധനങ്ങൾക്ക് വേണ്ടി ഇന്നോ ഇട്ടിരുന്ന വസ്ത്രത്തിന് അത് കീറിപ്പറയാൻ നോക്കുകയാണ്, അവരെ അതിനെ ചുട്ടിട്ടുകയാണ്. ഇത് പറയാൻ കാര്യം,
കർത്താവിന് വേണ്ടി ജീവിക്കുന്ന ആത്മീയരായ ആളുകളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല, അവർക്ക് നഷ്ടങ്ങൾ ഉണ്ടാകത്തില്ല, വേദന ഉണ്ടാകത്തില്ല, അല്ലെങ്കിൽ വിശ്വസിച്ചാൽ എല്ലാം ഭംഗിയായി നടക്കും എന്ന് പറയുന്നത് 100% എക്സ്ക്ലൂസീവ്ലി ബിബ്ലിക്കൽ ട്രൂത്ത് അല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ പൗലോസിൻ്റെ ജീവിതം, അയ്യോ കർത്താവ് യേശു ക്രിസ്തു കഴിഞ്ഞാൽ പിന്നെ ഭൂമിയിൽ ജീവിച്ച ഏറ്റവും ഭക്തനായ, ദൈവമായിട്ട് അത്ര ബന്ധമുള്ള, ദൈവം തൻ്റെ കൂടെ നടന്ന മനുഷ്യൻ. 2 കൊരിന്ത്യർ വായിച്ച് നോക്കണം. നഗ്നത, പട്ടിണി, അപകടം, നിരാശ, തന്നെ ഒറ്റക്കൊടുക്കുന്നു, തന്നെപ്പറ്റി ഏഷണി പറയുന്നു എന്നുവേണ്ട എന്തോല്ലാം പ്രശ്നങ്ങൾ. ഞാനത് പറയാൻ കാര്യം, ദൈവത്തിൻ്റെ വചനം അറിയായികയാൽ നിങ്ങൾ തെറ്റിപ്പോകുന്നു എന്ന് യേശു ക്രിസ്തു പറഞ്ഞത് ഇവിടെ ഓർക്ക് നന്നായിരിക്കും. നമ്മുടെ ചിന്താവിഷയത്തിന് ആധാരം ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൽ 9 മുതലുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന വാക്യങ്ങളാണ്. എനിക്ക് ലാഭമായിരുന്നൊക്കെയും എൻ്റെ സാഹചര്യങ്ങൾ, ഞാൻ എൻ്റേതെന്ന് പറഞ്ഞ് മുറുകെ പിടിച്ച ഒരു വലിയ ലിസ്റ്റ് അവിടെ ഉണ്ട്, അതെല്ലാം ഞാൻ തള്ളിക്കളയുന്നു, അത് ഛേദമെന്ന് എണ്ണുന്നു. പിന്നെ പറയുന്നതുവാ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശു മരണം, തൻ്റെ ദുഃഖം, തകർച്ച, വേദന, അതിൽ പങ്കാളിയാകുവാൻ, അതിലൂടെ കർത്താവിൻ്റെ കൃപ പുനരുദ്ധാനത്തിന് ശക്തി മനസ്സിലാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തെറ്റിദ്ധരിക്കരുത്, പട്ടിണിയും നിന്ദയും ഇല്ലായ്മയും ആളുകളൊന്ന് ജപ്തി ചെയ്യുന്നതൊക്കെ ആത്മീയത്തിൻ്റെ ലക്ഷണമാണെന്നോ അതിലൂടെ ആത്മീയനായി തീരുമെന്നോ ഞാൻ പറയല്ല. പക്ഷെങ്കിൽ ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് കഷ്ടതയുണ്ട് എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പറയുന്നുണ്ട്. കർത്താവിൻ്റെ ശിഷ്യന്മാർ, അപ്പോസ്തലനായ യോഹന്നാൻ ഒഴിച്ച് ബാക്കി മുഴുവൻ പേരും കൊല്ലപ്പെട്ടില്ലേ? അവർക്ക് വിശ്വാസമില്ലായിരുന്നു. ക്രിസ്തീയ ചരിത്രത്തിൽ ദൈവത്തിന് വേണ്ടി ജീവിച്ച ആളുകളുടെ അനുഭവം നിങ്ങൾ വായിച്ചു നോക്കണം. ബൈബിളിലും ഇഷ്ടം പോലെ എഴുതിയിട്ടില്ലേ? അങ്ങനെയെങ്കിൽ രോഗസൗഖ്യത്തിന് വേണ്ടി, അത്ഭുതങ്ങൾക്ക് വേണ്ടി നമ്മൾ വിശ്വസിക്കേണ്ട എന്നല്ല, ദൈവത്താൽ സകൃതം സാധ്യമാണ്. എന്നാൽ എത്രയോ ആളുകൾ യഥാർത്ഥ ഭക്തി നഷ്ടപ്പെടുത്തുന്നു. കാരണം എന്തുവാ, അവരുടെ വിശ്വാസവും അവരുടെ അറിവും മുഴുവനും അവരുടെ ലോകത്തിൽ മാത്രം ഉൾക്കൊള്ളുന്ന, ഇറ്റ് ഈസ് ഓൾ ബേസ്ഡ് ഓൺ സബ്ജക്റ്റീവ് റീസണിങ് ഓഫ് ദർ ഓൺ ലൈഫ്. അവരുടെ ലോകത്തിൽ അവർ സൃഷ്ടിച്ചതായൊരു ദൈവം, അവർ സൃഷ്ടിച്ചതായ ആത്മീയ ലോകം അതല്ല. ദൈവത്തിൻ്റെ വചനം വായിക്കുക, പഠിക്കുക, ധ്യാനിക്കുക. പിന്നെ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് സത്യവിധ, അതായത് ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നാം അതിനെ നേരിടേണ്ടത്, അതിൻ്റെ ഒരു പ്രോപ്പർ ബിബ്ലിക്കൽ ആറ്റിറ്റ്യൂഡ് എന്തുവാ. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 28-ും 29-ും വാക്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നത് എന്തുവാ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ കർത്താവായ യേശുവിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കുന്ന സകല കാര്യങ്ങളും, നന്മയും തിന്മയും, നല്ല സാഹചര്യവും മോശമായ സാഹചര്യവും, ആളുകളെ സ്നേഹിക്കുമ്പോഴും വെറുക്കുമ്പോഴും, സകലതും, ഓൾ തിങ്സ് വർക്ക് ടുഗദർ ഫോർ ദെയർ ഗുഡ്, അവരുടെ നന്മയ്ക്കായിട്ട് അത് ദൈവം ഉപയോഗിക്കുന്നു. 29-ാം വാക്യം, ഇങ്ങനെ ദൈവം വിളിച്ച ആളുകളെ പറ്റിയുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം, പർപ്പസ് എന്തുവാ. ഈ ലോകത്തിൽ കുറച്ച് നാൾ ജീവിച്ച് മൃഗത്തെപ്പോലെ ചാകണമെന്നല്ല, പിന്നെയോ തൻ്റെ പുത്രനോട് അനുരൂപപ്പെടേണ്ടതിന്, ടു ബിക്കം ലൈക്ക് ഹിസ് സൺ, കർത്താവായ യേശുവിനെ പോലെ, യേശു ഭൂമിയിൽ എങ്ങനെ ജീവിച്ചു അവനെപ്പോലെ ജീവിക്കുവാൻ, പ്രതികരിക്കുവാൻ. ഈ ജീവിത അനുഭവങ്ങളെല്ലാം ദൈവം ഉപയോഗിക്കുന്നു. എൻ്റെ അനുഭവങ്ങൾ പറയാനാണെങ്കിൽ ഇനി ഒരു 10 മണിക്കൂർ പറഞ്ഞാൽ തീരത്തില്ല. പക്ഷേങ്കിൽ എൻ്റെ ജീവിതയാത്രയിൽ എത്രയോ സന്ദർഭങ്ങളിൽ മനസ്സിൽ ചിന്തിക്കാത്ത കാര്യം ഞാൻ ചിന്തിച്ചെന്ന് പറഞ്ഞ ആളുകൾ വിമർശിക്കുന്നു. പറയാത്ത കാര്യം പറഞ്ഞെന്ന് പറഞ്ഞ്, ചെയ്യാത്ത കാര്യം ചെയ്തെന്ന് പറഞ്ഞ്, എത്രയോ സന്ദർഭങ്ങളിൽ ഞാൻ യേശുവിൻ്റെ ഒരു ശിഷ്യൻ എന്ന കാരണത്താൽ ആളുകൾ എന്നെ വെറുക്കുന്നു, എനിക്കെതിരായി സംസാരിക്കുന്നു. എന്തുമാത്രം ചതിയും വഞ്ചനയും ദുഃഖങ്ങളും ഞാൻ നേരിടേണ്ടി വന്നു.
എൻ്റെ ജീവിതം റോസാപ്പൂവിൻ്റെ പുറത്ത് സുഖമായി ഉറങ്ങുന്ന ജീവിക്കുന്ന ജീവിതമല്ലായിരുന്നു, ഒരിക്കലുമല്ലായിരുന്നു, ഇന്നുമല്ല, ഇനിയും അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല. എന്നാൽ ഒരു കായലിലൂടെ, കടലിലൂടെ, ആറ്റിലൂടെ വള്ളം പോകുമ്പോൾ, ബോട്ട് പോകുമ്പോൾ തിരമാലകൾ ധാരാളം അവിടെ ഉണ്ട്, കൊടുങ്കാറ്റുണ്ട്, ഇത് മുങ്ങിപ്പോകും എന്ന പേടി ഉണ്ടാകാം, സാഹചര്യം വളരെ മോശമായിരിക്കാം. ആ സാഹചര്യത്തിൽ വിശ്വാസം നഷ്ടപ്പെടാതെ ധൈര്യത്തോടുകൂടെ എൻ്റെ ജീവിതം, എൻ്റെ ലൈഫ്, എൻ്റെ ഭാവി, എൻ്റെ നിത്യത എൻ്റെ കർത്താവിൻ്റേതാണ്, ഞാൻ അവൻ്റേതാണ്, അവൻ്റെ കരങ്ങളിൽ അവൻ എന്നെ കാത്തു പരിപാലിക്കും. ഇതിലൂടെ, ഈ കൊടുങ്കാറ്റിലും ഞാൻ എൻ്റെ കർത്താവിൽ വിശ്വസിക്കുന്നു. എൻ്റെ വിശ്വാസത്തിനും എൻ്റെ ആത്മീയത്തിൻ്റെയും ആധാരം 7-star ഹോട്ടൽ ഫെസിലിറ്റിയോ, ലക്ഷറി ലൈഫോ, കൊട്ടാരസമമായ വീടോ, അല്ലെങ്കിൽ ചെറ്റപ്പുരയോ, ഒന്നുമില്ലാത്ത സാഹചര്യവുമല്ല. ദാറ്റ് ഇസ് ഓൾ ഇറലവൻ്റ്. ആകയാൽ ആത്മീയമായി നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുവാൻ താൽക്കാലികമായ കാര്യങ്ങളെ നോക്കി ആത്മീയം നാം ഇൻട്രപ്പെട്ട് ചെയ്യാതെ, ഇവാലുവേറ്റ് ചെയ്യാതെ കർത്താവായ യേശുവിനെ പോലെ ആയിത്തീരുവാൻ നമുക്ക് ആഗ്രഹിക്കാം. ദൈവത്തിൻ്റെ വചനം അതിന് നമുക്ക് വഴികാട്ടിയായിത്തീരട്ടെ. ഞങ്ങളുടെ വിലാസം: ആത്മീയ യാത്ര ടെലിവിഷൻ, മഞ്ഞാടി PO, തിരുവല്ല 5, കേരളം. ഫോൺ നമ്പർ 0469-2606-941, 2606-942, 2606-943. ഞങ്ങളുടെ ഇമെയിൽ feedback@ay.tv, prayer@ay.tv.